ഇന്നത്തെ വീഡിയോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാർഡനിങ് കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രാവിലെ മുതൽ ഉച്ചവരെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോഴിതാ കിച്ചണിലിരുന്ന് ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് മാറ്റാമെന്ന് കരുതി. ശരിക്കും അതിൻ്റെ ലീഫ് പ്ലാസ്റ്റിക് പോലെ ഉണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ വെളിച്ചം അത്ര അങ്ങോട്ട് കിട്ടുന്നില്ല കുറച്ചായിട്ട്. അതുകൊണ്ടൊന്ന് പുറത്ത് ഒന്ന് രണ്ടാഴ്ച പുറത്ത് വയ്ക്കാമെന്ന് കരുതി ഞാൻ പുറത്തേക്ക് മാറ്റുവാണ്. പകരം അവിടെ വേറെ പ്ലാന്റുകളൊന്നും വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ നമുക്കൊരു താമര, സോറി, നമുക്കൊരു ആമ്പൽ. ഇതിന് മുൻപ് ഒരു വ്ളോഗിൽ ഞാൻ ചെയ്തിരുന്നു, ചെറിയൊരു പോട്ടിലേക്ക് ചെറിയൊരു തൈയായിരുന്നു. അപ്പോൾ ഞാനത് ചെറിയൊരു പോട്ടിലാണ് നട്ടത്, പക്ഷേ പെട്ടെന്ന് തന്നെ അത് വലുതായി. അപ്പോൾ അതൊന്ന് പോട്ട് ചെയ്യാമെന്ന് കരുതി അടിയിൽ ചാണകപ്പൊടി ഇട്ടു, മുകളിലിതാ ചളി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുൻപ് ഞാനതൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പോട്ടിലേക്ക് നടുന്നത്. പക്ഷേ ഇത്ര പെട്ടെന്ന് അത് വലുതാകുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ ഈ ഒരു പോട്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് മാറ്റാം. കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇന്ന് കുറച്ചൊരു വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടിൽ നിന്ന് ഇതാ ഞാൻ ഈ വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ ചെളിയിൽ ഇലയൊക്കെ താന്നു പോയത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇലയൊക്കെ ഒന്ന് മുകളിലേക്ക് ആക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതി. ഇതിത്ര വലിയ ഇത്ര പെട്ടെന്ന് ഇത് ഇങ്ങനെ വളരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അത് ആദ്യമേ ഇത് വലിയൊരു പോട്ടിലേക്ക് തന്നെ വെക്കുമായിരുന്നു. അപ്പോൾ നമുക്കത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇനി എന്തായാലും ഇതിപ്പോൾ കലങ്ങിയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടൊരു ഓവർഫ്ലോ ആക്കി അത് പുറത്തേക്ക് കളഞ്ഞു. ഇനി ചെറിയ മീനുകൾ ഇട്ട് കൊടുക്കണം, പക്ഷേ ഇത് വെള്ളമൊന്ന് തെളിഞ്ഞിട്ടാവട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ താമരേൻ്റെ ഇലയൊക്കെ ഫുള്ള് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഒച്ചിൻ്റെ ശല്യം വല്ലാതെ ഉണ്ട്. ഇപ്പോൾ ശരിക്കും ബട്ടർഫ്രൂട്ടിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ അത് കുറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ് അടിക്കാമെന്ന് കരുതി, അതിന് ശേഷം ഉച്ചക്കത്തെ കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ എന്താ ജ്യൂസ് അടിക്കാനായിട്ട് ബട്ടർഫ്രൂട്ടും കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് ഞാനൊന്ന് ജ്യൂസ് അടിച്ചു. കുറച്ച് ബൂസ്റ്റ് വേറെ കുറച്ച് പാലിലൊന്ന് കലക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് നട്ട്സും ഇട്ട് കൊടുത്തു കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പം ബീഫും കായയും കൂടെ ഒന്ന് കറി വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് എല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കായ കൂടെ ചേർത്തിട്ടൊരു കറിയാക്കാമെന്നാണ് കരുതുന്നത്. അപ്പം ബീഫ് തന്നെ ആദ്യം മസാലപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിന് ശേഷം കായിടാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ആ ഒപ്പം തന്നെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ കായിട്ട് കൊടുത്ത് ഒരു വിസിലും കൂടെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഉച്ചക്കത്തേക്ക് ഇതാ ക്യാബേജ് തോരൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പറിലിട്ടിട്ട് ഒരു ഉള്ളിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും പെട്ടെന്ന് ഒന്ന് സെറ്റാക്കി വെച്ചു. മുളകും തേങ്ങയും ഒക്കെ കൂടെ മഞ്ഞളും തിരുമ്മി അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗരം മസാല, മീറ്റ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ ഒക്കെ ഒന്ന് ചേർത്ത് ഉള്ളിയിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു. ഇനി വെന്ത് ഇരിക്കുന്ന ബീഫും കായയും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതുപോലെയുള്ള ചെറിയ കുക്കിംഗ് വീഡിയോകളും ഗാർഡനിങ്ങും ഗാർഡൻ ക്രാഫ്റ്റും ഗാർഡൻ ഐഡിയാസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ചാനലാണിത്. അപ്പോൾ ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇപ്പോൾ ഇതാ ചെറിയൊരു ചമ്മന്തി കൂടി അരക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി, കാന്താരി, കറിവേപ്പില, ഇഞ്ചി, ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി, തേങ്ങ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് കുക്കറിൽ നിന്ന് ചോറ് എടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് വാർത്ത് വെച്ചു. വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്. അതിനിടയിൽ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോഴിതാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.